ഹായ് ഫ്രണ്ട്സ്, ബൈ ഹാൻഡ് അറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആൽബി സജീഷ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസമായിട്ടാണ്. നമ്മൾ എപ്പോഴും സാധാരണ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇന്ന് ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ, ചേമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. ഞാനിവിടെ ഒരു 4 കഷ്ണം ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാലിപ്പൂവൻ പഴമാണ്. ഇതിലൊരു 5-6 എണ്ണം മതിയാവും നമുക്ക്. പിന്നെ നമുക്ക് കിസ്മിസ് വേണം, ഏലക്ക വേണം, പിന്നെ കശുവണ്ടി വേണം. പിന്നെ ഞാനിവിടെ 1 കപ്പോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ 2 പാലാണ്, 1 കപ്പോളം ഉണ്ട്. പിന്നെ 1 പാല് ഒരു 1/2 കപ്പോളം 1 പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേമ്പ് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചേമ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി പൊടിച്ച് കഴിഞ്ഞിട്ട് കളയണം. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ തൊലി പൊടിച്ച് കളഞ്ഞിട്ട് വരാം. ചേമ്പിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ചേമ്പും പഴവും കൂടെ അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ചേമ്പ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ പഴവും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ചേമ്പും പഴവും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രണ്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 പേർക്കും കിസ്മിസ് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കിസ്മിസ് ഒക്കെ നല്ല ബോള് പോലെ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മളെ കിസ്മിസ് ഒക്കെ വറുത്ത ആ നെയ്യിലേക്ക് തന്നെയാണ് ഈ ചേമ്പ് അരച്ച് വെച്ചിരിക്കുന്ന ചേമ്പും പഴവും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ചേമ്പും പഴമൊക്കെ ഒരുവിധം വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ച് പതുക്കെ ഇളക്കി ഇളക്കി കൊടുക്കാം. അരച്ച് വെച്ച് ചേമ്പും പഴവും തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കും. ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിതിലേക്ക് ഏലക്കാ പൊടിച്ചത് നന്നായിട്ടൊന്ന് അതുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ബാക്കി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് പായസം നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന 2 പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1/2 പാൽ ഒഴിച്ചു കൊടുക്കണം. 1/2 പാൽ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ചേമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചേമ്പ് പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.